മുൻ സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ മിന്നും പ്രകടനമാണ് രാജസ്ഥാൻ പുറത്തെടുക്കുന്നത്. ഈ സീസണിൽ 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ടീം 12 പോയിന്റ് സ്വന്തമാക്കി. കഴിഞ്ഞ സീസണുകളിൽ സീസൺ അവസാനിപ്പിക്കുമ്പോൾ 14 മത്സരങ്ങളിൽ നിന്ന് 10-12 ഒക്കെ പോയിന്റ് ആയിരുന്നു ടീം ആകെ സ്വന്തമാക്കിയിരുന്നത്. ഈ മെഗാ ഓപ്ഷന് ശേഷം അടിമുടി മാറിയ ഏറെ ബാലൻസ്ഡ് ആയ ഒരു രാജസ്ഥാൻ ടീമിനെയായിരുന്നു നമ്മൾ കണ്ടത്. മാത്രമല്ല രാജസ്ഥാൻ ടീം പെട്ടെന്ന് സിങ്ക് ആയതും കാണാം. പ്ലേയേഴ്സ് തമ്മിൽ നല്ല കെമിസ്ട്രി. നമുക്കറിയാം രാജസ്ഥാൻ ടീമിലുണ്ടായിരുന്ന 4 പേര് മാത്രമാണ് പുതിയ സ്ക്വാഡിലെത്തിയത്. സഞ്ജു, ബട്ട്ലർ, ജയ്ഷ്വാൽ എന്നിവരെ നിലനിർത്തുകയും പരാഗിനെ ലേലത്തിൽ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ പുതിയതായി വന്ന പ്ലേയേഴ്സും പെട്ടെന്ന് ടീമുമായി സിങ്ക് ആകുന്നു. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ കീ പ്ലേയേഴ്സ് ഫോമിലേക്ക് ഉയരുന്നു. ഒന്നോ രണ്ടോ ചേഞ്ചസ് ചില മത്സരങ്ങളിൽ വരുത്തുന്നത് ഒഴിവാക്കിയാൽ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്താൻ ടീമിന് കഴിഞ്ഞു. മാത്രമല്ല രാജസ്ഥാൻ പേജിലുള്ള വീഡിയോസ് കാണുക. ഡ്രസ്സിംഗ് റൂമിൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നു, അതിന് സാധിക്കുന്നു. ബാംഗ്ലൂരുമായുള്ള പരാജയത്തിന് ശേഷമുള്ള ടീം മീറ്റിംഗിൽ സഞ്ജു എടുത്തു പറഞ്ഞതും അതാണ്, പരാജയങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ക്യാമ്പിലെ ഈ പോസിറ്റീവ് വൈബ് കീപ്പ് ചെയ്യുക എന്ന്. ഇന്ന് ടൂർണമെന്റിൽ ബാംഗ്ലൂരുമായി രണ്ടാം വട്ടം ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാൻ 29 റൺസിന് വിജയിച്ചു. മത്സരശേഷം പ്രസന്റേഷനും കഴിഞ്ഞ് മായന്തി ലാംഗർ അശ്വിനുമായി രാജസ്ഥാന്റെ ഈ സീസണിലെ മികച്ച പ്രകടനത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതിൽ അശ്വിൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ക്യാപ്റ്റൻ സഞ്ജുവിനെ കുറിച്ചായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് നിലനിർത്താൻ സഞ്ജുവിന് എപ്പോഴും കഴിയുന്നുണ്ടെന്ന് അശ്വിൻ പറയുന്നു. ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സഞ്ജു ഏറെ ശ്രമിക്കുന്നെന്നും സഞ്ജുവിന് അതിന് സാധിക്കുന്നെന്നും ഇതിൽ അശ്വിൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒന്നുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ച് തന്റെ സീനിയർ ആയിട്ടുള്ളവരും ഏറെ ജൂനിയർ ആയിട്ടുള്ളവരും സ്ക്വാഡിലുണ്ട്. അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ടീമിൽ സഞ്ജു അത് വിജയകരമായി ചെയ്യുന്നുണ്ടെന്നും അശ്വിൻ വ്യക്തമാക്കുന്നു. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്കൊപ്പം തന്നെ രാജസ്ഥാൻ ടീം മാനേജ്മെന്റിനെയും അശ്വിൻ പ്രശംസിക്കുന്നുണ്ട്. രാജസ്ഥാൻ ടീമിന്റെ നിലവിലെ പ്രകടനത്തിലും ഗ്രൗണ്ടിൽ അവർ കാണിക്കുന്ന പോസിറ്റീവ് ഇന്റന്റിലും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ടെന്ന് അശ്വിന്റെ ഈ വാക്കുകളിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഫീൽഡിൽ താരങ്ങൾ പിഴവുകൾ വരുത്തുമ്പോൾ പോലും ആരും ക്ഷുഭിതരാകാറില്ല. ഇതിൽ സഞ്ജുവിന്റെ കൂൾ ആറ്റിറ്റ്യൂഡും എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും ടാക്ടിക്കലി സഞ്ജു എന്ന ക്യാപ്റ്റനെ വിലയിരുത്താൻ ഇനിയും സമയമായിട്ടില്ല. പക്ഷേ അയാൾ നല്ലൊരു ലീഡറാണെന്ന് ഇതിനോടകം തന്നെ അയാൾ തെളിയിച്ചു. രാജസ്ഥാൻ ടീമിലെ താരങ്ങളുടെ ഇന്ററാക്ഷൻസ് തന്നെ ഇതിനുള്ള തെളിവാണ്.